ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നല്ല ഒരു ബെസ്റ്റ് ഡിസ്പ്ലേ ഉള്ള ഒരു ഫോണിനെ കുറിച്ചാണ്. 11,999 അല്ലെങ്കിൽ 12,000 രൂപ എന്ന് പറയുന്ന ഒരു പ്രൈസ് സെഗ്മെന്റ് നോക്കിയാൽ ഭൂരിഭാഗം ഫോണുകളും HD+ ഡിസ്പ്ലേ ആണ്, അതും LCD ഡിസ്പ്ലേ ആണ്. ഇനി അഥവാ ഫുൾ HD ഉണ്ടെങ്കിൽ തന്നെ അതും LCD തന്നെയായിരിക്കും. ഒരിക്കലും സൂപ്പർ AMOLED ഡിസ്പ്ലേ നമുക്ക് ആ പ്രൈസിൽ കിട്ടാറില്ല. അതിന് താഴെ, അതായത് 11,999 എന്ന പ്രൈസ് സെഗ്മെന്റിൽ ഒരിക്കലും നോക്കണ്ട. എന്നാൽ ഷവോമി ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഫോൺ ഫുൾ HD ഡിസ്പ്ലേ ആണ് തരുന്നത്. ഫുൾ HD സൂപ്പർ AMOLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതും 11,999 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസിൽ. സോ ഈ ഒരു പ്രൈസിലെ ഏറ്റവും മികച്ച ഡിസ്പ്ലേ സെറ്റപ്പ് ഉള്ള ഒരു ഫോൺ ഇത് തന്നെയായിരിക്കും. ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് പല 17,000 രൂപയുടെ റിയൽമി ഫോണുകളും മറ്റ് പല ഫോണുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ അവിടെയൊക്കെ 600 nits ബ്രൈറ്റ്നെസ് ആണ് ഉണ്ടാവുക. അതൊരു മീഡിയം ലെവലാണ്. എന്നാൽ ഈ ഒരു 12,000 രൂപ അല്ലെങ്കിൽ 11,999 ഈ റെഡ്മി നോട്ട് ആണെന്ന ഈ ഫോണിനകത്ത് 1,100 nits ബ്രൈറ്റ്നെസ് വരുന്നുണ്ട്. സോ ഒരു നല്ല ബ്രൈറ്റസ്റ്റ് ആയ സൂപ്പർ AMOLED ഡിസ്പ്ലേ, ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇവർ റെഡ്മി നോട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫോണിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ റിയൽ വേൾഡ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവുക എന്നുള്ളത് കണ്ടറിയണം. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വേറെ ഒരു ബ്രാൻഡും തരാത്ത ഒരു സംഗതിയാണ് ഇവർ കൊണ്ടുവരുന്നത്. സോ തീർച്ചയായിട്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഇംപ്രസീവ് ആയ സെറ്റപ്പാണ്. ഇതിന്റെ ബാക്കിയുള്ള ഘടകങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം കൂടി നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇതിന്റെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഗോറില്ല ഗ്ലാസ് 3 ആണ്. റിയർ സൈഡ് ആണെങ്കിൽ പ്ലാസ്റ്റിക് ആണ്. സോ ആ വക കാര്യങ്ങൾ നോക്കിയാൽ ഗോറില്ല ഗ്ലാസ് 5 കാര്യങ്ങളൊന്നും വരുന്നില്ല. മുമ്പത്തെ റെഡ്മി ഫോണുകളൊക്കെ നോക്കിയാൽ ഗോറില്ല ഗ്ലാസ് 5 ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ 3 വരുന്നുള്ളൂ. പ്രൈസ് കട്ടിംഗ് ആണ്, അതായത് കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോൾ AMOLED ഡിസ്പ്ലേ, സൂപ്പർ AMOLED ഡിസ്പ്ലേ ഫുൾ HD തരാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മറ്റ് പല സ്പെക്കുകൾ ഇവിടെ കുറച്ച് കാണുന്നത്. അപ്പൊ എന്തായാലും ഡിസൈനും ഡിസ്പ്ലേയും ഇങ്ങനെയാണ്. അതെന്തായാലും ഡിസ്പ്ലേ എന്തായാലും ടോപ്പ് നോച്ച് ക്വാളിറ്റിയാണ്. പെർഫോമൻസിന് നോക്കിക്കഴിഞ്ഞാൽ സ്നാപ് ഡ്രാഗൺ 675 നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഒരു പ്രോസസ്സറിന്റെ റേഞ്ച് തന്നെയാണ് ഇതും വരുന്നത്. ഒരു ഇത്തിരി ക്ലോക്ക് സ്പീഡ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ, വേറെ ഒന്നും അതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കേണ്ട. ബാക്കി 460 കോറുകളും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. 612 GB കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ക്ലോക്ക് സ്പീഡ് മാത്രമാണ് ലേശം കൂടാൻ പോകുന്നത്, ചെറിയ ചെറിയ സ്പെക്കിൽ വ്യത്യാസമുള്ളൂ. സോ 678 ഈ ഒരു പ്രോസസ്സറാണ്. പക്ഷേ നിങ്ങൾ ഈ കമ്പാരിസൺ ഒക്കെ വിട്ട് കളയുക. കാരണം ഈ ഒരു പ്രൈസിന് 11,999 സ്നാപ് ഡ്രാഗൺ 678 എന്ന് പറയുമ്പോൾ ഒട്ടും മോശമല്ല. അവിടെ നല്ലൊരു പ്രോസസ്സറായിട്ട് തന്നെ ഇത് നിൽക്കും. സോ ഇതിന്റെ പെർഫോമൻസിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. LPDDR5 റാമും UFS 2.2 സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട്. സോ ഇതൊക്കെ ഓവറോൾ ഗുഡ് സെറ്റപ്പ് തന്നെയാണ്. Android 11 തന്നെയാണ് വരുന്നത്. MIUI 12 ഉണ്ട്. 12.5 താമസിയാതിലേക്ക് വരികയും ചെയ്യും. സോ ഓവറോൾ ഇതിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് അടക്കം, 2 SIMs മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ അടക്കം അടിപൊളിയാണ്. ഒരൊറ്റ മൈനസ്, 4 GB റാം മാത്രമേ വരുന്നുള്ളൂ. 10,000 രൂപയ്ക്കുള്ള പല ഫോണുകളിൽ നമുക്ക് 6 GB റാം കിട്ടുന്നുണ്ട്. 11,000 രൂപയ്ക്ക് 6 GB റാം കിട്ടുന്നുണ്ട്. 12,000 രൂപയ്ക്ക് ഈ ഫോണിൽ 4 GB റാമേ ഉള്ളൂ. 64 GB സ്റ്റോറേജ് വരുന്നുള്ളൂ. സോ ഈ ഒരു ഫോണിന്റെ ഒരു പ്രധാന ഒരു കുറവായിട്ട് നമുക്ക് 4 GB റാം, 64 GB അത്രയേ വരുന്നുള്ളൂ. നമുക്കൊരു 6 GB റാമെങ്കിലും വേണ്ടേ ഒരു നല്ല പെർഫോമൻസ് കിട്ടാൻ. ബട്ട് 4 GB റാമും കുഴപ്പമില്ല, നോർമൽ യൂസ് ഒക്കെ ആണെങ്കിൽ, ഗെയിമിംഗ് ഒന്നും അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പാണ് ഇതിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് തരുന്നത്. എന്തായാലും 12,000 രൂപയുടെ ഈ ഒരു വേരിയന്റിൽ 4 GB റാം 64 ആണ് വരുന്നത്. ബട്ട് നിങ്ങൾക്ക് കൂടിയ വേരിയന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ തന്നെ 14,000 രൂപയുടെ വേരിയന്റ് നോക്കിയാൽ 6 GB റാം 128 GB സ്റ്റോറേജ് ആണ്. പക്ഷെ അവിടെ ചില കണ്ടീഷൻസ് ഉണ്ട്, ഞാൻ പറയാം. എന്തായാലും ഇതിന്റെ 4 GB 64 ആണ് ഈ പറയുന്ന 12,000 രൂപ വരുന്നത്. ക്യാമറ നോക്കിയാൽ 48 MP ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. 48 MP ആണെങ്കിൽ സോണി സെൻസർ തന്നെയാണ്. സോ ക്വാളിറ്റി നിങ്ങൾക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. ഫ്രണ്ടിൽ 13 MP സെൽഫി ക്യാമറയാണ്. ഓവറോൾ അതിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ റിയൽ വേൾഡിൽ കണ്ട് തന്നെ അറിയണം. ഇതിന്റെ പ്രോസസ്സർ എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നു, ഈ ഒരു ക്യാമറ എങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നു, എല്ലാം അതിന്റെ ക്യാമറ റിവ്യൂ കണ്ടിട്ട് മനസ്സിലാക്കാം. 5000 mAh ബാറ്ററിയും 33W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ചാർജർ അടക്കം ബോക്സിൽ കിട്ടുന്നുണ്ട്. സോ അതെല്ലാം നോക്കിയാലും ഈ ഒരു ഫോൺ ഓവറോൾ ഈ ഒരു പ്രൈസിന് തീർത്തും വർത്തായ ഒരു ഫോണാണ്. ഇതിന് കോമ്പറ്റീഷൻ ഇല്ലെന്നാണ് ഷവോമി ലോഞ്ച് ടൈമിൽ പറയുന്നുണ്ടായിരുന്നത്. ശരിയാണ്, ഈ ഒരു ഫോണിന് അവിടെ എന്തായാലും വേറെ കോമ്പറ്റീഷൻ ഇല്ല എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. സോ 11,999 അല്ലെങ്കിൽ 12,000 രൂപ റേഞ്ചിൽ നിങ്ങൾ ഒരു ഫോൺ എടുക്കുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഫോൺ ആവാം. പക്ഷേ രണ്ട് മൈനസ് പോയിന്റുകൾ ഞാൻ ഈ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഓർക്കണം. ഒന്ന്, 4 GB റാം 64 GB സ്റ്റോറേജേ ഉള്ളൂ. 2, സെൽഫി ക്യാമറ 13 MP വരുന്നുള്ളൂ. ഇത് രണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പോരായ്മയായിട്ട് വന്നേക്കാം. അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം. ഇനി ഇതിന്റെ കൂടിയ വേരിയന്റ് കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടു എന്നാൽ റാമും സ്റ്റോറേജും പോരാണ്ട് നിൽക്കുന്നെങ്കിൽ 14,000 രൂപയ്ക്ക് ഇതിന്റെ 6 GB റാം 128 GB സ്റ്റോറേജ് ഉണ്ട്. ബട്ട് 14,000 എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൈസിൽ സ്നാപ് ഡ്രാഗൺ 720 അതേപോലെ തന്നെ 16 MP സെൽഫി ക്യാമറയും ഒരു അടിപൊളി സെറ്റപ്പ് ഉള്ള POCO M2 Pro പോലുള്ള ഫോണുകൾ അല്ലെങ്കിൽ റിയൽമിയുടെ ഫോണുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് കൂടി ആലോചിക്കുക. ബട്ട് ഇവിടെ എന്താണ് പ്രത്യേകത? 14,000 രൂപയുടെ റേഞ്ചിൽ നമുക്ക് ഈ ഫോണിന് അതിനൊക്കെ മുകളിൽ, ആ ഒരു പ്രോസസ്സറിന് മുകളിൽ, 16 MP സെൽഫി ക്യാമറയ്ക്ക് മുകളിൽ ഇതിനെ ചൂസ് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
14,000 രൂപയ്ക്ക് വരുന്ന ഈ ഒരു ഫോണിൽ ആൻഡ്രോയിഡ് 11 അടക്കമാണ് വരുന്നത്. സോ ഇത് ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ സെറ്റപ്പിലുള്ള ഒരു ഫോണാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് നാളത്തേക്കൊക്കെ വേണ്ടി ഒരു ഫോൺ എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോൺ എടുത്താൽ അപ്ഡേറ്റുകളുടെ കാര്യത്തിൽ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിരിക്കും. അതാണ് ഇതിൽ ഞാൻ കണ്ടൊരു പ്ലസ് പോയിന്റ്. അതല്ല, നിങ്ങൾ കുറച്ചും കൂടി നല്ല സെൽഫി ക്യാമറയും നല്ല പെർഫോമൻസും ഗെയിം കളിക്കാനൊക്കെ 14,000 രൂപ 15,000 റേഞ്ചിൽ ഒരു ഫോൺ നോക്കുവാണെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും പോക്കോ M2 Pro അല്ലെങ്കിൽ റെഡ്മി നോട്ട് 9 Pro അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഫോണുകൾ നിങ്ങൾക്ക് പരിഗണിക്കാം. ഇല്ല റിയൽമി ഒക്കെയാണ് നോക്കുന്നത്, സാംസങ് നോക്കുകയാണെങ്കിൽ അവിടെയും മറ്റ് ഓപ്ഷനുകളൊക്കെ ധാരാളമുണ്ട്. സോ എന്തായാലും ഈ ഒരു ഫോൺ 14,000 രൂപയ്ക്ക് ആണെങ്കിലും ഒരു നോർമൽ യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വർത്ത് ആണ്. കാരണം ഇതിന്റെ ഡിസ്പ്ലേ അടിപൊളിയാണ്, ഒപ്പം തന്നെ പെർഫോമൻസിലൊന്നും ഓവറോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആകെ സെൽഫി ക്യാമറയുടെ ക്വാളിറ്റി മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതിയാവും. എന്ന് പറയുമ്പോൾ ക്യാമറ മാത്രമല്ല, ഈ ഒരു പ്രൈസിൽ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്, ഇത്രയും വലിയൊരു സെറ്റപ്പ് ഒക്കെ തരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ റിവ്യൂസ് കൃത്യമായിട്ട് യൂസ്ഡ് റിവ്യൂസ് കണ്ടു നോക്കുക എന്നുള്ളതാണ് ഞാൻ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. സോ അപ്പൊ രണ്ട് വേരിയന്റുകളായിട്ടാണ് വരുന്നത്. റെഡ്മിയുടെ ഈ ഫോൺ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. 12,000 രൂപയ്ക്ക് ഏതെന്ന് ചോദിച്ചാൽ ഞാൻ ഇത് തീർച്ചയായിട്ടും സ്പെക് വൈസ് റെക്കമെൻഡ് ചെയ്യും, ഉപയോഗിച്ച് നോക്കാതെ എനിക്കത് ബ്ലൈൻഡ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. റിവ്യൂസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് മാത്രം സെലക്ട് ചെയ്യാം. അപ്പൊ എന്തായാലും റെഡ്മി ഫോണുകൾ കഴിഞ്ഞ റെഡ്മി നോട്ട് 10 സീരീസ് ലോഞ്ച് ചെയ്തതിൽ ഈ ഒരു മൊത്ത സീരീസിലും ഞാൻ കണ്ണും പൂട്ടി അല്ലെങ്കിൽ ഈ ഒരു സീരീസിലെ ഫോൺ ഏതെടുക്കുമെന്ന് ചോദിച്ചാൽ നോട്ട് 10 കാര്യത്തിലാണെങ്കിൽ 12,000 രൂപയുടെ നോട്ട് 10 തന്നെ ആയിരിക്കും ഒരു നോർമൽ യൂസർ എന്ന രീതിയിൽ ഞാൻ ചൂസ് ചെയ്യാം. നോട്ട് 10 പ്രോയിലാണെങ്കിൽ 17,000 രൂപയുടെ 6GB 128 ആയിരിക്കും. അതേപോലെ 20,000 രൂപയ്ക്ക് പ്രോ മാക്സിന്റെ സെഗ്മെന്റ് നോക്കിയാൽ അതിൽ ഞാൻ 20,000 രൂപയ്ക്ക് ഇറങ്ങിയിരിക്കുന്ന പ്രോ മാക്സിന്റെ 6 128 ആ വേരിയന്റ് തന്നെയായിരിക്കും. സോ ഈ മൂന്ന് സെഗ്മെന്റിലും അടിപൊളി ഫോണുകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആലോചിച്ച് നോക്കിയിട്ട് മാത്രം എടുക്കുക. ഒരു മെയിൻ പോയിന്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇവിടെ ആവർത്തിക്കുകയാണ്, ഇതിലൊന്നിലും 5G വരുന്നില്ല. 15,000 രൂപയ്ക്ക് മുകളിൽ ധാരാളം 5G ഫോണുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 5G ഇല്ലാത്തൊരു ഫോൺ എടുക്കണോ വേണ്ടയോ നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യും. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. റെഡ്മി നോട്ട് 10 എന്ന ഫോൺ ലോഞ്ച് ചെയ്തപ്പോൾ ഞാനത് സെപ്പറേറ്റ് ആ ഒരു വീഡിയോയിൽ പറയാതെ സെപ്പറേറ്റ് ആയിട്ട് പറയാനുള്ള കാരണം ഇത് ഈ ഒരു പ്രൈസിൽ ഇത്തിരി വ്യക്തമായിട്ട് പറയേണ്ടുന്നൊരു ഫോൺ ആയതുകൊണ്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.